ലോകം പുതുവർഷത്തിലേക്ക് കടന്നപ്പോൾ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശ ഹത്യക്കെതിരെ തെരുവിലിറങ്ങിയിരിക്കുകയാണ് പതിനായിരങ്ങൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പുതുവർഷാഘോഷത്തിനിടെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് ലണ്ടൻ ആസ്ഥാനമായുള്ള കൌൺഡൌൺ ടു സീസ്ഫയർ പുതുവർഷാഘോഷം വെടിനിർത്തലിന് വേണ്ടിയുള്ള ആഹ്വാനമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിനും നടത്തിയിരുന്നു അമേരിക്ക ദക്ഷിണാഫ്രിക്ക ഇറ്റലി സ്വിറ്റ്സർലൻഡ് തുർക്കി മലേഷ്യ ഓസ്ട്രേലിയ ടാൻസാനിയ മെക്സിക്കോ ജർമ്മനി എന്നീ പല രാജ്യങ്ങളിലും പുതുവർഷാഘോഷത്തിന് പുതുവർഷാഘോഷത്തിനെത്തിയവരാണ് ഗാസയിൽ വേണ്ടി നിലകൊണ്ടത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ ലോകമെങ്ങും പ്രതിഷേധം അലയടിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയിലും പെടിനിർത്തൽ ആവശ്യം നിരന്തരമുയർന്നെങ്കിലും ഇസ്രയേൽ കൂട്ടക്കുരുതി നിർത്താൻ തയ്യാറായിട്ടില്ല ഇതിനിടെയാണ് പുതുവത്സരാഘോഷത്തിൽ ലോകം മുഴുകുമ്പോൾ ആഗോളതലത്തിൽ തന്നെ ഗാസയ്ക്കു വേണ്ടി ശബ്ദമുയർത്തിയത് ആഗോളതലത്തിൽ തന്നെയുള്ള പലസ്തീൻ അനുകൂല മനുഷ്യാവകാശ സംഘടനകൾ പുതുവത്സര രാവിലെ ഗാസയിലെ വിടനെത്തലിന് ആഹ്വാനം ചെയ്ത് റാലികൾ നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരം സ്വിറ്റ്സർലൻഡ് തുർക്കി മലേഷ്യ ഓസ്ട്രേലിയ ടാൻസാനിയ മെക്സിക്കോ ജർമ്മനി തുടങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായാണ് ഇസ്രേലിന്റെ യുദ്ധ കൊതിക്കെതിരെ പ്രതിഷേധം ഉയർന്നത് ഇംഗ്ലണ്ടിലെ ലണ്ടൻ ലേലസ്റ്റർ മാഞ്ചസ്റ്റർ വെയിൽസിലെ കാഡി സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് ബെൽജിയം ഇറ്റലിയിലെ മിലാൻ ഡെൻമാർക്ക് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് സ്പെയിനിലെ മാൻഡ്രിഡ് ഫംഗറിയിലെ ബുഡാപസ്റ്റ് സ്വീഡനിലെ സ്റ്റോക്ക്ഹോം സ്കോട്ട്ലൻഡ് ഖത്തർ ഗ്രാനഡ ഫ്രാൻസിലെ മാർസിലി സ്ട്രാസ്ബർഗ് തുർക്കിയിലെ ഇസ്താർബുൾ റഷ്യയുടെ വിവിധ ഭാഗങ്ങൾ ഇറാഖ് ഈജിപ്ത് ന്യൂയോർക്ക് പാകിസ്ഥാൻ ട്യൂനീഷ്യ അഫ്ഗാനിസ്ഥാൻ മാലദ്വീപ് ടൊക്കിയോ ടോക്കിയോ അമ്മാൻ ഇന്തോനേഷ്യയിലെ ജക്കാർത്ത മലേഷ്യ തുടങ്ങി പല രാജ്യങ്ങളിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് ക്യാമ്പയിനിൽ പങ്കാളികളായത് മുപ്പതിലേറെ രാജ്യങ്ങളിൽ വിടനിർത്തൽ ആഹ്വാനം ചെയ്തുള്ള പുതുവർഷ റാലി നടന്നതായി സംഘാടകരും അറിയിച്ചു ഓരോ സ്ഥലത്തെയും പരിപാടികൾ കൗണ്ട് ഡൗൺ ടു സീസ്ഫെയർ എന്ന വിവിധ സാമൂഹിക മാധ്യമ പേജുകളിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവേശിക്കുമ്പോൾ ഗാസയിൽ പൂർണ്ണമായ എന്ന ഞങ്ങളുടെ പുതുവത്സര പ്രമേയം പൂർത്തീകരിക്കപ്പെടുമെന്ന വർഷമാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സംഘാടകർ പ്രത്യാശ പ്രകടിപ്പിച്ചു അതിനിടെ പുതുവർഷം തുടങ്ങിയ ഉടനെ അർദ്ധരാത്രിയിൽ ഇസ്രയേലിലേക്ക് അയച്ചാണ് ഹമാസ് തിരിച്ചടിച്ചത് ഗാസിയുടെ അതിർത്തി പ്രദേശങ്ങളിലും മധ്യ ഇസ്രയേലിലും റോക്കറ്റ് ആക്രമണമുണ്ടായി തങ്ങളുടെ നിയന്ത്രണത്തിലായെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ട സ്ഥലത്തു നിന്നാണ് തുടർച്ചയായ റോക്കറ്റ് ആക്രമണം ആക്രമണമുണ്ടായതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസാണ് റോക്കറ്റ് ആക്രമണം നടത്തിയതെന്നും ബന്ദികളെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നതുവരെ പുതുവത്സര ആശംസകൾ ഇല്ലെന്നും ഇസ്രയേൽ സൈന്യവും അറിയിച്ചു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ ഉടനെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹമാസ് ടെലഗ്രാം ചാനലിലൂടെയും അറിയിച്ചിരുന്നു സിവിലിയന്മാരെ കൊന്നൊടുക്കുന്നതിനെതിരെ ടെലബീവിലും പ്രാന്തപ്രദേശങ്ങളിലും എം നയൻറ്റീൻ റോക്കറ്റുകളാണ് ആക്രമണം നടത്തിയതെന്ന് അൽഗസം ബ്രിഗേഡ് പ്രസ്താവനയിൽ അറിയിച്ചു അതോടൊപ്പം ഗാസയിൽ മൂന്ന് മാസത്തോടടുത്ത യുദ്ധത്തിൽ അപ്രതീക്ഷിത പിൻമാറ്റവുമായി ഇസ്രയേലും രംഗത്തെത്തി പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ ബന്ദികളെ പുറത്തെത്തിക്കലും ഹമാസിനെ തകർക്കലും എവിടെയുമെത്താതെ തുടരുന്നതിനിടെ ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കുകയാണെന്ന് സൈനിക വക്താവും അറിയിച്ചു അഞ്ച് ബ്രിഗേഡുകളെയാണ് പിൻവലിക്കുന്നത് പകരം വ്യോമാക്രമണം ശക്തമാക്കി ഗാസയ്ക്കുമേൽ നാശം തുടരാനാണ് തീരുമാനം സൈനിക നീക്കം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഗാസയിൽ നിന്ന് സൈനികരെ ഇസ്രയേൽ വൻതോതിൽ പിൻവലിക്കുന്നത് ഇരുപത്തിരണ്ടായിരം പേരെ അറുകൊല്ല നടത്തി ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ തുടരുകയാണ് കരയാക്രമണത്തിന് ആദ്യം തുടക്കമിട്ട വടക്കൻ ഗാസയിൽ സൈനിക നീക്കം ഏകദേശം പൂർത്തിയായെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് ഹമാസുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്ന ഗാൻ യൂനിസടക്കം മേഖലയിൽ ഇപ്പോഴും രൂക്ഷയുദ്ധം തുടരുകയാണ്